ഗുജറാത്തിൽ ഒന്നാം ഘട്ടത്തിൽ വോട്ടിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വീണ്ടും അതുതന്നെ ആവർത്തിച്ചിരിക്കുകയാണ്. വോട്ട് ശതമാനം കുത്തനെ കുറഞ്ഞിരിക്കുന്നു. 2017 അപേക്ഷിച്ച് 6% കുറവാണ് ഇത്തവണ പോളിംഗ്. റൂറൽ ബനസ്കന്ദയിലെ തരാട് ഡിയോണ്ടർ മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. ഇവിടെ 78-74 എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം. അഹമ്മദാബാദ്, വഡോദര, ഗാന്ധിനഗർ എന്നീ മണ്ഡലങ്ങളിലാണ് വോട്ടിംഗ് ഏറ്റവും കൂടുതൽ കുറവുള്ളത്. അഹമ്മദാബാദിൽ 51.4%, വഡോദര 54.53%, ഗാന്ധിനഗർ 52% എന്നിങ്ങനെയാണ് പോളിംഗ്. ഗോത്രവിഭാഗ മേഖലയിലും ഇത്തവണ വോട്ടിംഗ് കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ മേഖലയിലെ 13 സീറ്റുകളിൽ ആകെ പോളിംഗ് 67.6% ഇത്തവണ അത് 58.4% കുറഞ്ഞിട്ടുണ്ട്. 6 പട്ടികജാതി സംവരണ സീറ്റിലും സ്ഥിതി മെച്ചമായിരുന്നില്ല. 2017 69.7% 57.5% ഇത്തവണ കുറഞ്ഞു. അതേസമയം വോട്ടിംഗ് കുത്തനെ കുറഞ്ഞാലും ഇത്തവണ BJP റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ തുടർഭരണം നേടുമെന്ന് ഗുജറാത്ത് BJP അധ്യക്ഷൻ C.R. പാട്ടീൽ പറഞ്ഞു. ആം ആദ്മിയും വിമതരും കോൺഗ്രസിന്റെ വോട്ടുകളിലാണ് വിള്ളൽ വീഴ്ത്തുകയെന്നും പാട്ടീൽ എടുത്തു പറയുന്നുണ്ട്. ഇതിനിടയിൽ കോൺഗ്രസ് ചില ആരോപണവുമായി രംഗത്ത് വന്നു. 15 മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ ശരിയായി പ്രവർത്തിക്കാതിരുന്നതിനാൽ വോട്ടെടുപ്പ് മന്ദഗതിയിലായിരുന്നുവെന്നും പല അപാകതകളും നേരിട്ടതായും കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട്. BJP പ്രവർത്തകർ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ആക്രമിച്ചുവെന്നും അവർ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുകയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ജഗദീഷ് താക്കൂറും കുറ്റപ്പെടുത്തി. പോളിംഗ് ശതമാനത്തിലെ കുറവ് BJPയെ പരിഭ്രാന്തരാക്കുന്നുണ്ടെന്നും എന്നാൽ തങ്ങൾ 125 സീറ്റ് നേടി അധികാരം പിടിക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഭരണം നേടുമെന്നാണ് ആം ആദ്മിയുടെ ആത്മവിശ്വാസം. 105 സീറ്റുകൾ വരെ സംസ്ഥാനത്ത് നേടാനാകുമെന്ന് ആം ആദ്മിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇസുദാൻ ഖദിയും പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് BJPക്ക് തുടർഭരണം ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പ്രവചിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുമെന്നാണ് പോൾ പ്രവചനങ്ങൾ. 125 വരെ സീറ്റുകൾ BJPക്ക് പ്രവചിക്കുന്നുണ്ട്. ആം ആദ്മി അക്കൗണ്ട് തുറക്കുമെന്നും സർവേകളിൽ പറയുന്നു. എന്നാൽ ചില സർവേകൾ 8 സീറ്റുകൾ വരെ ആം ആദ്മിക്ക് സാധ്യത പറയുന്നുണ്ട്. ഗുജറാത്ത് പോലൊരു സംസ്ഥാനത്ത് 8 സീറ്റുകൾ തങ്ങൾക്ക് നേടാൻ സാധിച്ചാൽ തന്നെ അത് വലിയ വിജയമാണെന്നാണ് ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാൾ എക്സിറ്റ് പോൾ ഫലങ്ങളോട് പ്രതികരിച്ചത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റാണെന്ന് പല തിരഞ്ഞെടുപ്പ് ഫലങ്ങളും തെളിയിച്ചിട്ടുണ്ടെന്നും ആം ആദ്മി 100 മുകളിൽ സീറ്റ് നേടുമെന്നും കെജ്രിവാൾ ആവർത്തിക്കുകയാണ്. പാർട്ടികൾ വലിയ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് വെച്ചു പുലർത്തുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ കാഴ്ചവെച്ചതാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും. അതിനാൽ വലിയ തോതിൽ പ്രതീക്ഷയും കൂടുമെന്നതിൽ സംശയം വേണ്ട.